പ്രിയമുള്ളവരെ, മസിനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര. ഏതൊരു യാത്രാപ്രേമിയുടെയും മനം കവരുന്ന ഒരനുഭവമായിരിക്കും അത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മനോഹരമായ കാനനപാതയാണ് മസിനഗുഡി ഊട്ടി റോഡ്. 36 ഹെയർപിൻ വളവോടുകൂടിയ മസിനഗുഡി ഊട്ടി റോഡിലൂടെയുള്ള യാത്ര വർണ്ണിക്കാനാവുന്നതിലപ്പുറം അത് മനോഹരമായ ഒരനുഭവമാണ്. വളരെ അപകടം പിടിച്ചതും എന്നാൽ മനസ്സിന് കുളിർമയേകുന്നതുമായ കാനനപാതയാണത്. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ, ഏറ്റവും അഡ്വഞ്ചറസ് ആയ കാനനപാത. ഒരു വനഗ്രാമമാണ് മസിനഗുഡി. കുറച്ച് റിസോർട്ടുകൾ, പോലീസ് സ്റ്റേഷൻ, മാരിയമ്മൻ ക്ഷേത്രം, കുറച്ച് കടകൾ. ഡ്രൈവിംഗിൽ ആവേശമുള്ള ആളുകൾ ഈ വഴി ആ ആവേശം കാണിക്കരുത്. ഫസ്റ്റ് ഗിയറോ സെക്കൻഡ് ഗിയറോ മാത്രമേ ഈ വഴിയിലൂടെയുള്ള ചുരമിറങ്ങുമ്പോഴും കയറുമ്പോഴും ഉപയോഗിക്കാവൂ. ജംഗ്ഷനിൽ നിന്ന് നേരെ പോയാൽ ഊട്ടിയെത്തും. 35 കിലോമീറ്റർ ദൂരം. ഇടത്തേക്ക് പോയാൽ മായാർ വെള്ളച്ചാട്ടം. വലത്തേക്കുള്ള റോട്ടിൽ താഴേക്കിറങ്ങിയാൽ സിംഗാരപ്പുഴ. എല്ലാത്തിനും അതിര് കാടാണ്. മാനും കാട്ടുപോത്തും മയിലും കാട്ടാനയും ഒക്കെയുള്ള കൊടും കാട്, നിഗൂഢവനം. കാടിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ ഓരോ സഞ്ചാരിക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന ബോർഡുകൾ വഴിനീളെ കാണാൻ കഴിയും. മസിനഗുഡി ഊട്ടി സ്ട്രെച്ചിൽ 36 ഹെയർ പിന്നുകളിലും സേഫ്റ്റി മിറർ സ്ഥാപിച്ചിട്ടുണ്ട്. എതിരെ വരുന്നവരെ കാണാൻ സാധിക്കും മിററിൽ ശ്രദ്ധിച്ചാൽ. മുതുമല മുതൽ മസിനഗുഡി വരെയുള്ള റോഡിൽ പലയിടങ്ങളിലും കിലോമീറ്റർ ഇടവിട്ട് ഹമ്പുകൾ നിരന്നുകിടപ്പുണ്ട്. ഇവിടെ പതുക്കെ പോവാനേ പറ്റൂ. ക്ഷമയോടെ പ്രകൃതിയെയും വന്യമൃഗങ്ങളെയും കാടിനെയും വീക്ഷിച്ച് അങ്ങനെ മനോഹരമായൊരു യാത്ര മസിനഗുഡിയിലൂടെ ഊട്ടിയിലേക്ക്. സഞ്ചാരികളുടെ മനസ്സിലും ഫ്രെയിമിലും ഒരിക്കലും മായാതെ പതിയുന്ന പ്രകൃതിയും റോഡും കെട്ടിപിണഞ്ഞ നൂറുകണക്കിന് മനോഹരമായ സ്പോട്ടുകൾ ഇവിടെ കാണാം. പ്രകൃതിയുടെ ശാലീനത പച്ചച്ചേല ചുറ്റിയ എന്നൊക്കെ സാഹിത്യകാരന്മാർ പ്രയോഗിക്കുന്നത് പോലെ, മനോഹരമായ ഇടതൂർന്ന വനങ്ങളുള്ള പച്ചപ്പാർന്ന ഹരിതാഭമായ കാനനപാത, അതാണ് മസിനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള കാനനപാത. ഊട്ടി അഥവാ ഉദകമണ്ഡലം തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഒരു മലയോര പട്ടണവും നഗരസഭയുമാണ് ഊട്ടി. ഉദക് മണ്ഡലം നീലഗിരി ജില്ലയുടെ ആസ്ഥാനവും ഇതുതന്നെയാണ്. തമിഴ്നാട്ടിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ആളുകളെ ഏറ്റവും ആകർഷിക്കുന്ന സ്ഥലമാണിത്. ക്യൂൻ ഓഫ് ഹിൽ സ്റ്റേഷൻസ് എന്നാണ് ഊട്ടി അറിയപ്പെടുന്നത്. ഉദകമണ്ഡലം എന്നാണ് ഔദ്യോഗിക നാമം. ഊട്ടക്കമണ്ഡ് എന്നാണ് ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്നത്. അതിൻ്റെ ചുരുക്കമാണ് ഊട്ടി. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാലത്ത് മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിൽ വേനൽക്കാല ആസ്ഥാന കേന്ദ്രമായാണ് ഇതിനെ വികസിപ്പിച്ചു കൊണ്ടുവന്നത്. ഇന്ത്യയിൽ നീലക്കുറിഞ്ഞി പൂക്കുന്ന അപൂർവം ചില സ്ഥലങ്ങളിൽ ഒന്നാണ് ഊട്ടി. നയനാനന്ദകരമായ കാഴ്ചയാണ് ഊട്ടിയിലെ താഴ്വാരങ്ങളിൽ നീലക്കുറിഞ്ഞി പൂക്കി പൂത്തു നിൽക്കുന്ന കാഴ്ച. തോട ഭാഷയിൽ മലകളിലെ വീട് എന്നർത്ഥമുള്ള ഒത്തക്കൽ മുണ്ട് എന്ന വാക്കുകളിൽ നിന്നാണ് ഉദകമണ്ഡലം എന്ന പേരുണ്ടായത്. ബ്രിട്ടീഷ് സർക്കാർ ഇത് ഉട്ടക്കമണ്ട് എന്നാക്കി. ഊട്ടി എന്നത് പറയാൻ എളുപ്പത്തിനായി ഉപയോഗിച്ചു വന്ന പേരാണ്. എന്നാൽ ഇന്ന് സാർവത്രികമായി ഉപയോഗിക്കുന്ന പേര് ഇതാണ്.
വിജയനഗരത്തിലെ കൃഷ്ണദേവ മഹാരാജാവ് നീലഗിരി പ്രദേശത്തുള്ള മസന ഹള്ളിയും അതിൻ്റെ ചുറ്റുവട്ടങ്ങളും ചേർന്ന് ആർക്കോ ഭരിക്കാൻ നൽകിയതായി 1537 ശാസനത്തിൽ പറയുന്നു. ഈ സ്ഥലം ഇന്ന് മസിനഗുഡി എന്നാണ് അറിയപ്പെടുന്നത്. 1565 വിജയനഗര സാമ്രാജ്യം ഡെക്കാനിലെ മുസ്ലിം രാജാക്കന്മാർ തളിക്കോട്ട യുദ്ധത്തിലൂടെ പിടിച്ചെടുത്തു. എങ്കിലും അവരുടെ അനന്തരാവകാശികൾ അത്ര ശക്തന്മാരായിരുന്നില്ല. ചെറിയ രാജാക്കന്മാർ വിഘടിച്ചു, സ്വതന്ത്രം പ്രഖ്യാപിച്ചു. ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് ശേഷം അതിലെ ഒരു രാജാവായ വോടയാർക്കാണ് നീലഗിരി പീഠഭൂമിയുടെ അവകാശം സിദ്ധിച്ചത്. 1760 ഒരു അട്ടിമറിയിലൂടെ ഹൈദരാലി മൈസൂരിൻ്റെ ഭരണം കൈയടക്കി. 1782 ടിപ്പു സുൽത്താൻ്റെയും 1799 മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിനെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷുകാരുടെയും അധീനതയിൽ ഈ പ്രദേശം വന്നു ചേർന്നു. പിന്നീട് പഴശ്ശി വിപ്ലവത്തിനും നീലഗിരി മലകൾ സാക്ഷിയാകേണ്ടി വന്നു. ഇത്തരം നിരവധി കൈമാറ്റങ്ങൾ നടന്നുവെങ്കിലും ബ്രിട്ടീഷുകാർക്ക് മുമ്പ് ആരും തന്നെ ഈ പ്രദേശങ്ങളിലേക്ക് കടന്നു വരാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. 1602 ഈശോ സഭ പുരോഹിതനായ ഫെറൈറോ ഇവിടെ സന്ദർശിക്കുകയും തോടകളെയും ബന്ധകളെയും പറ്റി പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് മലങ്കരയിലെ സിറിയൻ ക്രിസ്ത്യാനികളുടെ ആദ്യത്തെ റോമൻ കത്തോലിക് ബിഷപ്പ് ഒരു പുരോഹിതനെയും ദിയാക്കോനെയും ഇവിടത്തെ ക്രിസ്ത്യാനികളെ കുറിച്ചറിയാനായി അയച്ചിരുന്നു. ഈ പ്രദേശത്ത് പുരാതന ക്രിസ്ത്യാനികൾ വസിച്ചിരുന്നു എന്ന വിശ്വാസമായിരുന്നു അതിന് കാരണം. ബ്രിട്ടീഷുകാർ വരുന്നതുവരെ വ്യക്തമായൊരു പാത ഇങ്ങോട്ടുണ്ടായിരുന്നില്ല. യൂറോപ്പിന് സമാനമായ തണുത്ത കാലാവസ്ഥ ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടപ്പെട്ടത് ഊട്ടിയുടെ ചരിത്രം തന്നെ മാറ്റിയെഴുതി. പണ്ട് കാട് നിറഞ്ഞ മലമ്പാതകളിലൂടെ നടന്നും കഴുതപ്പുറത്തുമാണ് അവർ വന്നിരുന്നത്. 1800 ഒക്ടോബറിൽ ഡോക്ടർ ഫ്രാൻസിസ് ബുക്കാനൻ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ആദ്യമായി ഈ സ്ഥലത്തെക്കുറിച്ച് പഠിക്കാനായി ഊട്ടിയിലേക്ക് പുറപ്പെട്ടുവെങ്കിലും അദ്ദേഹം ഊട്ടിയിലെത്താതെ മടങ്ങുകയായിരുന്നു. പിന്നീട് 1812 വില്യം കെയിംസ് എന്ന സർവേയറും അദ്ദേഹത്തിൻ്റെ സഹായി മക്മോഹനും ആണ് ആദ്യമായി നീലഗിരി മലകളിൽ എത്തുന്നത്. 1819 ജോൺ സള്ളീവൻ എന്ന അന്നത്തെ കോയമ്പത്തൂർ കളക്ടർ അദ്ദേഹമാണ് ഊട്ടിയിലേക്കൊരു പാത നിർമ്മിക്കാൻ മുൻകൈയെടുത്തത്. ഊട്ടിയെപ്പറ്റി ആദ്യത്തെ പരാമർശം 1821 മദ്രാസ് ഗസറ്റിലാണുള്ളത്. അതിൽ പേരറിവില്ലാത്ത ഒരാൾ അന്നത്തെ ആസ്ഥാനമായിരുന്ന ദിമ്മഹട്ടിയിൽ നിന്ന് ഊട്ടിയിലെ മുക്കാർത്തി പീക്ക് വരെ പോയതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ വോട്ടാക്കി മണ്ട് എന്നാണ് പേര് പരാമർശിക്കുന്നത്. 1827 ആയപ്പോഴേക്കും സള്ളീവൻ നീലഗിരിയിലെ മിക്ക സ്ഥലങ്ങളിലേക്കും ഗതാഗതം സുഗമമാക്കിയിരുന്നു. കൂടാതെ മദ്രാസ് സർക്കാരിൻ്റെ ആവശ്യപ്രകാരം നിരാലംബർക്കായുള്ള ആവാസ കേന്ദ്രങ്ങളും പണിതു കഴിഞ്ഞിരുന്നു. സള്ളീവൻ സ്വപ്നം കണ്ട ആ രീതിയിലുള്ള ഒരു സാനിറ്റേറിയമായി ഊട്ടാക്ക മണ്ട് മാറിക്കഴിഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് വന്ന മേജർ കെസ്ലോ ഇതൊരു സൈനിക ആസ്ഥാനമായി വികസിപ്പിക്കുകയായിരുന്നു. 1829 അന്നത്തെ മദ്രാസ് ഗവർണറായിരുന്ന ലഷിംഗ്ടൺ ഊട്ടിയിലെത്തി. അദ്ദേഹമാണ് വിശുദ്ധ സ്റ്റീഫന്റെ പേരിലുള്ള പള്ളിക്ക് ശിലാസ്ഥാപനം നടത്തിയത്. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ 1831 കോഴിക്കോട് ഊട്ടി പാത നിർമ്മാണം പൂർത്തിയായി. തൊട്ടടുത്ത വർഷം കൂണൂർ കൂടിയുള്ള ഘാട്ടുപാതയും പൂർത്തീകരിക്കപ്പെട്ടു. അന്ന് മുതൽ കൂണൂർ പാതയും സിസ്പാറ ചുരവും ഊട്ടിയിലേക്കുള്ള പ്രധാന മാർഗങ്ങളിലൊന്നായി തീർന്നു. മേട്ടുപാളയം ഊട്ടി മണ്ടൻ റെയിൽപാതയും നിർമ്മിച്ചു. ഊട്ടി ഉൾപ്പെടുന്ന
നീലഗിരി മലനിരകൾ ഏകദേശം 35 മൈൽ നീളവും 20 മൈൽ വീതിയും ഏകദേശം 6,550 അടി ശരാശരി ഉയരവുമുള്ള പീഠഭൂമിയാണ്. ഇത് പശ്ചിമഘട്ടത്തിനും പൂർവഘട്ടത്തിനും ഇടക്കാണ് സ്ഥിതി ചെയ്യുന്നത്. നീലഗിരി മലകളുടെ അടിവാരം തെക്ക് ഭാഗം ഭവാനി നദിയാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. വടക്ക് ഭാഗം മൊയാർ നദിയാണ്. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രത്തെക്കുറിച്ചാണ് ഇവിടെ വിവരിച്ചത്. ഊട്ടി വേനൽക്കാലത്തെ കാലാവസ്ഥ പോലും ഹൃദ്യമാണ്. സീസൺ ആരംഭിക്കുന്നത് ഏപ്രിൽ മാസത്തിലാണ്. അപ്പോൾ പകൽ സമയത്തെ താപനില 22 മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. യൂറോപ്പിൽ നിന്നും മറ്റുമുള്ള സഞ്ചാരികൾ ഈ കാലയളവിൽ അധികമായി എത്താറുണ്ട്. മെയ് മാസത്തിൽ നടത്തപ്പെടുന്ന പുഷ്പമേളയാണ് മറ്റൊരാകർഷണം. റോസ് ഉദ്യാനം ഈ കാലയളവിൽ പൂത്തുലഞ്ഞ് മനോഹരമായ ദൃശ്യമൊരുക്കുന്നു. ഊട്ടിയിലും പൈക്കാര നദിയുടെ തടാകത്തിലും ബോട്ട് ഹൗസ് പ്രവർത്തിക്കുന്നു. തദ്ദേശീയരായ സഞ്ചാരികളാണ് ഇത് കൂടുതലും ഉപയോഗപ്പെടുത്തുന്നത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ അത്ഭുതങ്ങൾ, അജായിബുകൾ കണ്ടാസ്വദിക്കാനും അതിൽ ആശ്ചര്യം കൂറാനും ആസ്വദിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് വല്ലാത്തൊരനുഭവമാണ് ഊട്ടി. പ്രകൃതിയുടെ ക്യാൻവാസിൽ അള്ളാഹു വരച്ച എത്രയെത്ര മനോഹരമായ ദൃശ്യങ്ങളാണ്, ദൃശ്യാവിഷ്കാരമാണ് ഊട്ടിയിൽ പ്രകൃതി നമുക്കായി ഒരുക്കിയിട്ടുള്ളത്. അവിടെ ചെന്ന് ആ വിസ്മയങ്ങളിലേക്ക് കണ്ണു നട്ട് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില എന്ന് നമുക്ക് പറയാൻ കഴിയണം.